നമസ്കാരം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന ജെഎൻയു എന്നും വിവാദത്തിൽ നിറഞ്ഞുനിന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അവിടുത്തെ വിദ്യാർത്ഥിയും തീവ്രവാദി നേതാവുമായ ഷർജീൽ ഇമാമിന്റെ ജാമ്യ ഹർജി കോടതി വീണ്ടും നിഷേധിച്ചതാണ് ജെഎൻയു വീണ്ടും വാർത്തകളിൽ നിറയാൻ കാരണം മുൻ ജെഎൻയു വിദ്യാർത്ഥിയും ഇസ്ലാമിക തീവ്രവാദിയുമായ ഷർജീൽ ഇമാമിനെ 2020 ൽ നടന്ന ദൽഹി കലാപ ഗൂഢാലോചന കേസിൽ ദൽഹിയിലെ കർക്കർഡൂമ കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് നിയമവിരുദ്ധ പ്രവർത്തനം തടയൽ നിയമപ്രകാരമാണ് ഈ കേസ് ജാമ്യത്തിനായി ഷർജീൽ ഇമാം നൽകിയ അപേക്ഷ കോടതി തള്ളുകയാണ് ചെയ്തത് ഷർജീലിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് തൻവീർ അഹമ്മദ് മീറിന്റെ വാദം കേട്ട ശേഷം അഡീഷണൽ സെക്ഷൻസ് ജഡ്ജി അമിതാഭ് റാവത്താണ് ജാമ്യം തള്ളിയതായി പ്രഖ്യാപിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അമിത് പ്രസാദ് ഹാജരായി ഷർജീൽ ഇമാമിന്റെ അറസ്റ്റിൽ ഗൂഢാലോചനയുടെ പേരില്ല പകരം രാജ്യദ്രോഹ സ്വഭാവമുള്ള പ്രസംഗത്തിന്റെ പേരിലാണ് അതുകൊണ്ട് ഗൂഢാലോചനയുടെ പേരിലാണ് അറസ്റ്റ് എന്നത് തെറ്റായ വാദമാണ് ഒരു ഗൂഢാലോചന തിരിച്ചറിഞ്ഞുവെങ്കിൽ അതുമൂലം അന്വേഷണ ഏജൻസികൾക്ക് ഒരു ലഹള തടയാൻ കഴിഞ്ഞാലും ഗൂഢാലോചന കുറ്റം ഇല്ലാതാകുന്നില്ല ഷർജീൽ ഇമാമിനെതിരെ വാദിച്ച അമിത് പ്രസാദ് പറഞ്ഞു കലാപത്തിന് മുന്നോടിയായി ഇസ്ലാമിക ഗ്രൂപ്പുകളുമായി നടത്തിയ പ്രസംഗവും സംഭാഷണങ്ങളും അതിനുശേഷം നടത്തിയ വിവിധ ക്രിമിനൽ ഗൂഢാലോചനകളിലുള്ള ഇമാമിന്റെ പങ്കും വിവിധ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂട്ടർ വാദിച്ചു ഇതിനായി 2019 ഡിസംബർ മുതലുള്ള ഇമാമിന്റെ വിവിധ പരിപാടികളും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിലും ഷർജീൽ ഇമാം പൗരത്വ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പ്രകോപനപരമായ പ്രസംഗം നടത്തി മതം വംശം ജനനസ്ഥലം എന്നിവയുടെ പേരിൽ വിവിധ ഗ്രൂപ്പുകൾ തമ്മിൽ ശത്രുത വളർത്തി എന്നതിന്റെ പേരിൽ 2022 ജനുവരി 24 രാജ്യദ്രോഹ കുറ്റം ചുമത്തി 2020 ജനുവരി മുതൽ ഷർജീൽ ഇമാം കസ്റ്റഡിയിലാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തണമെന്ന് ഷർജീൽ പ്രസംഗിച്ചതാണ് കാരണം ഈ പ്രസംഗത്തിന്റെ പേരിൽ യുപി അസം മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഷർജീലിനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസുണ്ട് ജാമിയ മിലിയ സർവകലാശാലയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള കലാപത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഷർജീൽ ഇമാമാണ് ജനുവരി 28 ബീഹാറിൽ വെച്ചാണ് ഷർജീലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഡൽഹിയിൽ ബസ് കത്തിച്ച സംഭവത്തിലടക്കം ഷർജീൽ ഉൾപ്പെടെ 17 പേർ പ്രതികളാണ് കൊലപാതക ശ്രമം കലാപം തുടങ്ങിയവയാണ് കുറ്റം അതേസമയം ജാമിയ മിലിയ സർവകലാശാല വിദ്യാർത്ഥികൾ ആരെയും സംഭവത്തിൽ പ്രതി ചേർത്തിട്ടില്ല സമരക്കാർ 4 സർക്കാർ ബസ്സുകളും 2 പോലീസ് വാഹനങ്ങളും കത്തിച്ചു ന്യൂ ഫ്രണ്ട് കോളനിക്ക് മുന്നിൽ വെച്ച് സമരക്കാർ പോലീസുമായി ഏറ്റുമുട്ടി സംഘർഷത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും ഫോൺ വിളി വിശദാംശങ്ങളും 100 ദൃക്സാക്ഷികളുടെ മൊഴികളും അടങ്ങിയതാണ് കുറ്റപത്രം അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ കഴിഞ്ഞ 16-നായിരുന്നു ഷർജീൽ പ്രസംഗിച്ചത് പ്രസംഗത്തിന്റെ വീഡിയോ ആദ്യം ട്വിറ്ററിൽ പങ്കുവച്ചത് BJP വക്താവ് സംബീത് പത്രയാണ് ഷർജീൽ ഇമാമിനെ തേടി ഡൽഹിയിൽ നിന്നും ബീഹാറിൽ നിന്നും പോലീസ് സംഘം ജഹാനാബാദിൽ നിന്ന് പട്നയിലേക്ക് നിരവധി സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഷർജീൽ ഇമാമിന്റെ അറസ്റ്റ് മുൻ ജനതാദൾ യുണൈറ്റഡ് നേതാവ് അക്ബർ ഇമാമിന്റെ മകനാണ് ഷർജീൽ മാത്രമല്ല പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയെന്ന ആരോപണം സംബന്ധിച്ച കേസിൽ ജെഎൻയു വിദ്യാർത്ഥി ഷർജീൽ ഇമാമിനെതിരെ ഡൽഹി കോടതി രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അലിഗഡ് മുസ്ലിം സർവകലാശാലയിലും ജാമ്യ പ്രദേശത്തും പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയെന്നാണ് ആരോപണം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A രാജ്യദ്രോഹം 153A മതത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ ശത്രുത വളർത്തൽ 151B തെറ്റായ ആരോപണം രാജ്യത്തിന്റെ ഐക്യത്തിന് വിഘാതമായ പ്രസ്താവം 505 പൊതുദ്രോഹത്തിന് വഴിയൊരുക്കുന്ന പ്രസ്താവനകൾ UPIയിലെ 13 നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ വകുപ്പുകൾ പ്രകാരമാണ് അഡീഷണൽ സെക്ഷൻസ് ജഡ്ജി അമിതാഭ് റാവത്ത് കുറ്റം ചുമത്തിയത് 500,000 പേരെ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് വടക്കു കിഴക്കൻ പ്രദേശത്തെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കും സ്ഥിരമായിട്ടല്ലെങ്കിലും 1-2 മാസത്തേക്കെങ്കിലും അങ്ങനെ ചെയ്യാനാകും അങ്ങനെ അസമിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയാലോ ചെയ്താലോ എന്നാലേ അവർ നമ്മൾ പറയുന്നത് കേൾക്കൂ എന്നായിരുന്നു ഷർജീലിന്റെ വീഡിയോയിൽ പറഞ്ഞത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ഷഹീൻ ബാഗിൽ എന്ന പോലെ ഡൽഹിയിലെ കൂടുതൽ റോഡുകൾ ഉപരോധിക്കാനും ഷർജീൽ ആവശ്യപ്പെട്ടു സാധ്യമാകുന്നിടത്തെല്ലാം സമാധാനപരമായി റോഡുകൾ ഉപരോധിക്കാൻ ശ്രമിക്കണമെന്നായിരുന്നു ഞാൻ പറഞ്ഞത് ആ സാഹചര്യത്തിലാണ് അസമിലേക്ക് പോകുന്ന റോഡുകൾ നിങ്ങൾ ഉപരോധിക്കണമെന്നും ഞാൻ പറഞ്ഞത് ഇത് അടിസ്ഥാനപരമായി റോഡ് ഉപരോധിക്കാനുള്ള ഒരു ആഹ്വാനമായിരുന്നു എന്നായിരുന്നു ഷർജീൽ നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെബ് ഡെസ്ക് ന്യൂസ്